പ്രവാസവും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാന്യനായ എ റഷീദുദ്ദീൻ നമ്മോട് സംസാരിക്കുന്നു. അത് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയനായ കെ അംസ സഹായി, ആദരണീയനായ എഴുത്തുകാരൻ ബാബു ഭരദ്വാജ്, പ്രിയ സഹോദരൻ സുഹൃത്തുമായ യാസിർ സാഹബ്, അമീർ വാണിയങ്കരൻ, യഥാർത്ഥത്തിൽ ഈ വിഷയം നിങ്ങളുടെ മുമ്പാകെ വന്ന് അവതരിപ്പിക്കാനുള്ള യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഈ പറയുന്ന അർത്ഥത്തിൽ പ്രവാസി ആയിട്ടില്ല, പക്ഷേ യാദൃശ്ചികമായി അല്പ വളരെ വളരെ ചെറിയ ഒരു കാലഘട്ടം ഒരുപാട് പ്രവാസികളെ നോക്കിക്കാണേണ്ടി വന്നതിൻ്റെ ചില വൈയക്തികമായ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. അതിന് ബലം കൊടുക്കാൻ വേണ്ടി ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഡൽഹിയിൽ ഞാൻ നോക്കിക്കണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഞാൻ ചേർത്ത് വായിക്കാനുള്ള ഒരു ശ്രമം നടത്തും. ഇങ്ങനെ വായിക്കുമ്പോൾ ഇവിടെ ഇത്രയും നേരം പറയപ്പെട്ട ചില സിദ്ധാന്തങ്ങളെ ഒരുപക്ഷെ എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാവുമായിരിക്കാം, ചർച്ചയാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ, അതല്ലെങ്കിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഒരു രജായിയിൽ കുറച്ച് പാത്രങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് കുറേ മക്കളെ കയ്യും പിടിച്ച് ബീഹാറിൽ നിന്ന് ഒരു ഭാര്യയും ഒരു ഭർത്താവും അങ്ങനെ വരുന്ന, തൊഴിലന്വേഷിച്ച് വൻനഗരങ്ങളിലേക്ക് പട്ടിണി മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടു വരുന്ന, വിറക് വെട്ടിയും വെള്ളംകോരിയും ഭിക്ഷാവലിക്കാരനും ഹോട്ടൽ സപ്ലയറുമൊക്കെ ആയിട്ട് ശിഷ്ടജീവിതം വൻനഗരത്തിൻ്റെ ഏതെങ്കിലും ഒരു ചേരിയിൽ, ഒന്നുകിൽ നിസാമുദ്ദീനിൽ അല്ലെങ്കിൽ സീലംപൂരിൽ അല്ലെങ്കിൽ ഓഖ്ലയിൽ, അങ്ങനെ ജീവിച്ചു തീർക്കുന്ന ഒരു സാധാരണക്കാരനായ ഇന്ത്യൻ തൊഴിലാളിയുടെ ഒരു ആലങ്കാരിക പ്രതിരൂപം മാത്രമാണ് ഗൾഫിലുള്ള പ്രവാസി. ഗൾഫിൽ നമ്മുടെ ഈ പ്രവാസികളായി അല്ലെങ്കിൽ ഇവിടെ മേനി നടിച്ച് വലിയ വീടുണ്ടാക്കി, നേരത്തെ ഭരദ്വാജ് സാറ് പറഞ്ഞതുപോലെ വലിയ വില കൊടുത്ത് മീൻ വാങ്ങി ഭക്ഷണം കഴിക്കുന്ന പ്രവാസി യഥാർത്ഥത്തിൽ ചെയ്യുന്ന ജോലി എന്ത് എന്നുള്ള അന്വേഷണം അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി നമ്മുടെ സമൂഹം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. 80% ആളുകളെയും ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് വളരെ താഴെക്കിടയിലുള്ള കൂലിവേലകൾ ചെയ്ത് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്വഭാവത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണ്. കഫറ്റീരിയ ജോലിക്കാർ, അല്ലെങ്കിൽ ഗ്രോസറിയിലെ ജോലിക്കാർ, സൂപ്പർമാർക്കറ്റിലെ ജോലിക്കാർ, കടകളിലെ ജോലിക്കാർ, അല്ലെങ്കിൽ കടകളിലെ കണക്കെഴുത്തുകാർ, ഇതിലൊക്കെ അപ്പുറത്തേക്ക് ആ രാജ്യത്തിൻ്റെ പുരോഗതിയിലും അതിൻ്റെ സൃഷ്ടിപരമായ അല്ലെങ്കിൽ അതിൻ്റെ ആധുനികോത്തര കാലഘട്ടത്തിലേക്കുള്ള വികസനത്തിൻ്റെ പ്രയാണത്തിലൊക്കെ കാര്യക്ഷമമായ സംഭാവന നൽകുന്ന അഭ്യസ്ത വിദ്യനായ ഒരു പ്രവാസി, അത് എണ്ണത്തിൽ അല്ലെങ്കിൽ ശതമാനത്തിൽ വളരെ കുറവാണ്. ആ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ അവൻ എവിടെ പോയി കഴിഞ്ഞാലും അവന് ജോലിയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇത് ആ തൊഴിലാളി സമൂഹത്തെക്കുറിച്ചും കൂടി ഒരുപക്ഷെ ബാധകമാണ്. അറബ് രാജ്യങ്ങൾ ഒരുപാട് മാറിക്കഴിഞ്ഞു. 70s അവർക്ക് ജനസംഖ്യ, അതായത് മനുഷ്യവിഭവശേഷിയുടെ കുറവുണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല, 4-5 മടങ്ങായിട്ട് അവിടുത്തെ ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞു. ആ രാജ്യങ്ങളിലെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്ന വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ, റോഡ്, വൈദ്യുതി, ടെലികമ്മ്യൂണിക്കേഷൻ, ഈ മേഖലകളിൽ പാർപ്പിട സൗകര്യങ്ങളിലൊക്കെ അവർ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഈ ലക്ഷ്യം നേടുന്നതിന് ഒരു പാലം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു കാരിയർ, ഒരു വാഹനം എന്ന നിലയിൽ അവർക്ക് വർഷങ്ങളോളം നമ്മുടെ ഈ പാവപ്പെട്ട തൊഴിലാളികളെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് ഈ രാജ്യങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ ഓരോന്നും നമ്മൾ നിയമങ്ങളായി എടുത്ത് വിമർശിക്കുന്നതിന് പകരം അതിൻ്റെ തത്വത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അനാവശ്യമായ മനുഷ്യ വിഭവശേഷി അല്ലെങ്കിൽ അനിയന്ത്രിതമായ മനുഷ്യ വിഭവശേഷിയുടെ കുത്തൊഴുക്കി രാജ്യങ്ങളിലേക്ക് അവർക്ക് ആവശ്യമില്ല. ഇത് അവരെ മാത്രം കുറ്റം പറയേണ്ട ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡൽഹി, കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡൽഹിയുടെ നഗര ഫിരാ കേന്ദ്രങ്ങളിൽ പണ്ട് നിങ്ങൾ കാണുന്ന തട്ടുകടകളും തന്തൂരിക്കടകളും റിക്ഷകളും അങ്ങനെയുള്ള ഡാബുകളും ഇതെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. നഗരത്തിന്റെ ഫിരാകേന്ദ്രത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇന്ന് എയർ കണ്ടീഷൻഡ് ബസ്സുകളും മെട്രോ ട്രെയിനുകളും
അതുപോലെ സാധാരണക്കാരന് സാധ്യമാകുന്ന അല്ലെങ്കിൽ ദിവസവും പോയി വരാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു വാഹന കൂലിയോ അല്ലെങ്കിൽ വണ്ടിക്കൂലിയോ സൗകര്യമോ അല്ല ഇന്ന് ഡൽഹിയിൽ പോലും ഉള്ളത്. ദരിദ്രന്റെയും ധനികന്റെയും ഏരിയകളെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മേഖലകളെ അതിനിഗൂഢമായി വേർതിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ലോകത്തിന്റെ എല്ലാ പ്രധാന രാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. മിക്ക പട്ടണങ്ങളിലും ആ പട്ടണങ്ങളിൽ ജീവിക്കുന്ന സമ്പന്നരായ ആളുകളുടെ സൗകര്യങ്ങൾ, അവർക്ക് കാറെടുത്ത് പുറത്തു പോകണമെങ്കിൽ റോട്ടിൽ ആളുകൾ ഉണ്ടാവരുത്, അവർക്ക് മറ്റ് സൗകര്യങ്ങൾ ബഹളമില്ലാതെ അധ്വാനം പിന്നെ ബുദ്ധിമുട്ടുകളില്ലാതെ ആഘോഷപൂർവ്വം നടത്താൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവണം. ഇതൊക്കെ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും ടൂറിസവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഉപഭോഗ ശീലങ്ങളുമായി ബന്ധപ്പെടുത്തി വളർത്തിയെടുക്കുന്ന പുതിയ പോളിസികളുടെ ആണിക്കല്ലായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ആണിക്കല്ല, ആ തത്വത്തെ അല്ലെങ്കിൽ ആ പോളിസിയെ തിരിച്ചറിയാതെയാണ് നമ്മൾ ഇന്നും 70s പ്രവാസം യാതൊരു അടിസ്ഥാനപരമായ മാറ്റവും അതിൽ വരുത്താതെ ഗൾഫിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫിലേക്ക് പോകുന്ന ഒരു മഹാഭൂരിപക്ഷവും എങ്ങനെയെങ്കിലും ഒരു പാസ്പോർട്ട് എടുക്കാനുള്ള വയസ്സ് പൂർത്തിയാവുക ഈ ഒരൊറ്റ യോഗ്യതയുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അവർക്ക് അവിടെ കിട്ടാവുന്ന അല്ലെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന ജോലികൾ പണ്ട് കാലങ്ങളിൽ ഒരുപാട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നതില്ലാതായിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, വികസനപരമായി ആ രാജ്യങ്ങളൊക്കെ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. അവർക്ക് മനുഷ്യ വിഭവശേഷി സ്വന്തം നാടുകളിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത പ്രയാസങ്ങൾ ഒമാനെ പോലെയുള്ള രാജ്യങ്ങളിലുണ്ട്. അവരുടെ ജനത, അവരുടെ ആളുകൾ, അറബികൾ അല്ലെങ്കിൽ അറബ് യുവാക്കൾ അഭ്യസ്ത വിദ്യരായി അല്ലാത്തവരായി അവർ തൊഴിലിനു വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ സംഭവിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ രാജ്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള പഠനവും നമ്മൾ കാര്യക്ഷമമായി നടത്തുന്നില്ല. അറബ് രാജ്യങ്ങളിൽ 80s ഒരു തൊഴിലാളിക്ക് കിട്ടിയ കൂലി എന്താണോ, സത്യം പറഞ്ഞാൽ ഇന്നും 2010s തൊഴിലാളികളുടെ കൂലിയിൽ യാതൊരു കാര്യമാത്ര പ്രസക്തമായ വർധനവും ഈ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടില്ല. 80s 700 dirhams 800 dirhams വാങ്ങി ഒരു ആശാരി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 2010s അദ്ദേഹം 700 or 800 അല്ലെങ്കിൽ അതിനൊരു 100 dirhams കൂടിയിട്ടുണ്ടാവും എന്നല്ലാതെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അതേസമയം ഇന്ത്യൻ നഗരങ്ങളിലും കേരളത്തിലും ഇതല്ല ചിത്രം. ഒരു കാലത്ത് 100 or 125 rupees ആശാരിക്ക് കൂലി ഉണ്ടായിരുന്നത് നമുക്ക് എന്നായിരുന്നു എന്ന് പോലും നമുക്ക് ഓർമ്മിക്കാൻ കഴിയാത്ത അത്രയും വേഗതയിലാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ കഷ്ടപ്പെട്ട് കുടുംബത്തെ വെടിഞ്ഞ് ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു പ്രവാസി വളരെ ദീർഘമായ കാലയളവിൽ അവിടെ ജീവിച്ചുകൊണ്ട് അവൻ നാട്ടിലേക്ക് അയക്കുന്ന സമ്പാദ്യവും ഇവിടെ തത്തുല്യമായ രീതിയിലൊന്നും കഷ്ടപ്പെടാതെ അത്യാവശ്യം നല്ല നിലയിൽ കുടുംബത്തോടൊപ്പം ജീവിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിതത്തിന്റെ ആഹ്ലാദങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനായ തൊഴിലാളി ഉണ്ടാക്കിയെടുക്കുന്ന സമ്പാദ്യവും തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിയില്ല. ഈ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രവാസത്തെക്കുറിച്ച് എഴുതി വെക്കപ്പെട്ട പറയപ്പെട്ട കഥകളിലും സിനിമകളിലും പാട്ട് നമ്മുടെ പലതരം വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ കടന്നു കൂടി കയറിയ ചില മൂഢവിശ്വാസങ്ങളുടെ പിറകെ നമ്മളങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിന് വളരെ വളരെ വ്യാപകമായ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും അല്ല കേരളീയ സമൂഹത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് രാഷ്ട്രീയമായ തലം, സാമ്പത്തികമായ തലത്തിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെടണം. രാഷ്ട്രീയമായ തലത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിന് ഒരു കാരണം, യഥാർത്ഥത്തിൽ പ്രവാസത്തിന് വളരെ ദുഷിച്ചൊരു മുഖമുണ്ട്. കേരളത്തിലെ കേരളീയ സമൂഹത്തിലെ എല്ലാ പ്രവാസികളും, പ്രവാസികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ദേശം വിട്ട് ഭക്ഷണത്തിനോ ജോലി തൊഴിലിനോ വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന ആളുകൾ, ഇവർ ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ബോംബെയിൽ പോയി കഴിഞ്ഞാൽ, ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ, ജാംഷഡ്പൂരിൽ പോയി കഴിഞ്ഞാൽ, പാറ്റ്നയിൽ പോയി കഴിഞ്ഞാൽ, ഏതൊക്കെ ഇന്ത്യയിലെ വ്യാവസായിക നഗരങ്ങളുണ്ടോ അവിടെ എല്ലാ മലയാളികളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും. പക്ഷെ നിങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതിനകത്ത് നാം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് കാണാൻ കഴിയുന്ന ഒരു ബഹുസ്വരത പലപ്പോഴും ഇല്ല. കേരളത്തിന് പുറത്ത് ഒരു മതസമൂഹത്തെ നിങ്ങൾക്ക് ബാംഗ്ലൂരിനും ബോംബെക്കും അപ്പുറത്ത് മറ്റിന്ത്യയിലെ വൻ നഗരങ്ങളിൽ കാണാൻ കഴിയില്ല. ഞാൻ അതൊരു ഈ വിഷയത്തെ വർഗീയമായി സമീപിക്കാൻ വേണ്ടി പറയല്ല, സ്വന്തം അവസരങ്ങളെ ഈ ജനാധിപത്യ രാജ്യം അവർക്ക് നൽകിയ സ്വാതന്ത്ര്യവും ആനുകൂല്യങ്ങളും ഉപയോഗിച്ച് ഈ രാജ്യത്തിനകത്ത് നേടിയെടുക്കാതെയാണ് അവർ വളരെ തുച്ഛമായ ഒരു വരുമാനത്തിന് വേണ്ടി മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായി അവർ ഈ രാജ്യത്തിന്റെ പല മേഖലകളിലും അവർ ബഹുദൂരം പിന്തള്ളപ്പെടുന്നുണ്ട്. ഇതവർ മനസ്സിലാക്കാത്തൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തൊരു കാര്യം, ഒരു സംസ്ഥാനത്തേക്ക് പണം പിന്നെ അയച്ചുകൊണ്ടേയിരിക്കുന്ന ഒരുതരം യന്ത്രങ്ങളായി മാറുമ്പോൾ ഇവിടെ ഈ പണത്തെ ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടുന്നതിനോ കാര്യക്ഷമമായ ഒരു പദ്ധതിയും നമ്മുടെ ഈ സംസ്ഥാനത്തില്ല. ഇത് ഞാൻ പറയുമ്പോൾ വളരെ വളരെ ആഴത്തിൽ പഠിക്കുകയും സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുകയൊക്കെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതൊരു പത്രക്കാരനായ ഞാൻ പറയുമ്പോൾ അതിന് ഒരു ഉപരിപ്ലവമായൊരു സ്വഭാവം വരും.
എങ്കിലും ഞാനത് പറയാൻ ശ്രമിക്കാം. ഒന്ന്, കേരളത്തിലേക്ക് വരുന്ന പണം, ഇപ്പൊ ഹംസസാഹിബ് ഇവിടെ പറയുന്നുണ്ടായി 39,000 കോടിയോളം രൂപ കേരളത്തിലേക്ക് വന്നു. ചില അനൌദ്യോഗിക കണക്കുകൾ പറയുന്നു 2,00,000 കോടിയോളം രൂപ കേരളത്തിലേക്ക് വരുന്നു. ഈ പണം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും പണം കേരളത്തിലേക്ക് വന്നിട്ട് കഴിഞ്ഞ വർഷത്തെ കേരളത്തെ ബജറ്റിൽ റവന്യൂ, നമ്മൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനത്തിന്റെ റവന്യൂ 32,000 കോടിയുടെ അടുത്ത് വരുന്നൊരു തുകയാണ്. ഹംസസാഹിബ് പറഞ്ഞ കണക്ക് ശരിയാണെങ്കിൽ അതിനേക്കാളും വലിയ തുകയാണ് യഥാർത്ഥത്തിൽ പ്രവാസി ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അപ്പൊ ഈ തുക എങ്ങോട്ട് പോകുന്നു? ആ തുകയുടെ കണക്കുകൾ വളരെ കാര്യക്ഷമമായി ശാസ്ത്രീയമായി പഠിക്കേണ്ടതുണ്ട്. 6,970 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം നമ്മൾ മദ്യം കുടിച്ച വകയിൽ സംസ്ഥാനം ചെലവഴിച്ചത്. 6,970 കോടി രൂപ. സ്വകാര്യ മേഖലയിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ വകയിൽ 2,00,000 കോടിയേക്കാളും വലിയൊരു തുകയാണ്. അത് ഒരിക്കലും നമുക്ക് ക്രോഡീകരിക്കാൻ കഴിയാത്ത അത്ര പോലും സങ്കീർണമായ കണക്കുകളാണ് ആ മേഖലയിലുള്ളത്. സംസ്ഥാനത്തെ നിരത്തുകളിൽ കഴിഞ്ഞ വർഷം ബാങ്കുകൾ വായ്പ കൊടുത്തിറക്കിയിട്ടുള്ള വാഹനം 11,00,000 വരും. അപ്പൊ ഇങ്ങനെ 11,000 വരും. ഇങ്ങനെ വാഹനങ്ങൾ ഓരോ വർഷവും വരുന്നു. അത് സർക്കാരിന്റെ ഇവിടെ ജോലിയിൽ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളുടെ വാഹനം ഇത്രയേ ഉള്ളൂവെങ്കിൽ അതില്ലാതെ ഗൾഫിൽ നിന്ന് വന്നിട്ട് നേരെ കാശ് കൊടുത്ത് വാഹനം വാങ്ങുന്ന ആളുകളുടെ എണ്ണം അത് വേറെ തന്നെ കണക്കെടുക്കണം. അപ്പൊ നമ്മളുടെ പ്രവാസി സമൂഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആഡംബര പൂർണമായ കാര്യങ്ങളിലേക്കാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ആഡംബരത്തിലേക്ക് മാത്രമായി വഴിതിരിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതിന് ആരെയാണ് കുറ്റം പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു പക്ഷേ ചിലരെങ്കിലും എനിക്ക് ഈ വേദിയിൽ നിന്നുകൊണ്ട് കുറ്റം പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ പ്രതിസ്ഥാനത്ത് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ സിനിമാ താരങ്ങളെ. ഈ രാജ്യത്തെ സിനിമാ താരങ്ങളാണ് പ്രവാസിയുടെ പണത്തെ ഏറ്റവും നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഗുണത്തിനും ഒരു ഉപയോഗശൂന്യമല്ലാത്ത മാർഗങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നതിന് മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളൊരു 20 വർഷം മുമ്പ് ഞാൻ ജീവിച്ച ഒരു ഗ്രാമത്തിന്റെ കാര്യം മാത്രം ഞാനിവിടെ പറയാം. ആ ഗ്രാമത്തിൽ ഒരു 20 വർഷം മുമ്പ് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് നടക്കുന്ന കല്യാണത്തിൽ ഒരു 50,000 രൂപ സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആകെ അത്ഭുതപ്പെടും. അല്ലെങ്കിൽ 10 പവനിന് മേലെ സ്വർണം കൊടുക്കേണ്ടി വരുന്ന ചെറുക്കനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വല്ലാതെ മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം ചുളിക്കും, ഇതെന്ത് കഥാണെന്നുള്ള മറ്റ്. ഇപ്പോ ആ ജില്ലയിലെ പ്രധാന ജില്ലാ ആസ്ഥാനത്ത് അന്ന് 2-3 ജ്വല്ലറികൾ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളത് എങ്കിൽ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ ജ്വല്ലറികളുടെയും ബോർഡ് പരസ്യവും അതിന്റെ ഓഫീസുകളും അവിടെയുണ്ട്. അതിനനുസരിച്ച് ആ നാട്ടിലെ സാമൂഹിക ജീവിതത്തിലും ആളുകളുടെ ഇടപാടുകളിലും ചെലവഴിക്കലിലും ഒക്കെ അതിൻ്റെതായ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും പണം കേരളീയ സമൂഹത്തിൽ ഒരർത്ഥത്തിൽ ഡെഡ് മണിയായി മാറുകയാണ് ഈ സംഭവത്തിലൂടെ ഉണ്ടാവുന്നത്. ഇപ്പൊ കേരളത്തിലെ മുഴുവൻ വീടുകളിലും കെട്ടിക്കിടക്കുന്ന സ്വർണം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു എന്ന് വിചാരിക്കാം. ഈ രാജ്യത്തെ ഈ സമൂഹത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം അതൊരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര അത്ര വലിയ ഒരു മാറ്റമായിരിക്കും ഈ സമൂഹത്തിൽ ഉണ്ടാവുക. അപ്പൊ പണം നമ്മളെ നിക്ഷേപിക്കുന്നത് നോൺ പ്രൊഡക്റ്റീവായ മാർഗങ്ങളിലേക്ക് ആവുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന് സ്വർണം, രണ്ടാമത്തേത് കെട്ടിടം, മൂന്നാമത്തേത് ആഘോഷങ്ങൾ, നാലാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞു മദ്യം. ഇങ്ങനെ ആഡംബരത്തിന്റെ വഴികളിലേക്ക് പണം തിരിച്ചു വിടുമ്പോ ഇത് വേണമെങ്കിൽ ഒരു നിരുപദ്രവകരമായ കാര്യമായിട്ട് പ്രത്യേകിച്ച് ആളുകൾ അതങ്ങനെ അറിയാതെ ചെയ്തു പോകുന്ന ഒരു പാഴ്ചലവായിട്ട് തെറ്റായിട്ടൊക്കെ മനസ്സിലാക്കി അതിനെ നമ്മളങ്ങ് തള്ളിക്കളയാ ചെയ്യുന്നത്. പക്ഷെ അതല്ല സംഭവം. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ പറഞ്ഞ സിനിമാ താരത്തിന് 57 ജ്വല്ലറിയുണ്ട്. ഈ സിനിമാ താരത്തിന്റെ 57 ജ്വല്ലറികളിൽ മഹാഭൂരിപക്ഷവും നിലനിൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. അതെന്തിനാണ് അദ്ദേഹത്തിന് ഗൾഫ് രാജ്യങ്ങളിൽ ജ്വല്ലറി? നമ്മൾ ഈ നാട്ടിലെ ഓരോ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയുടെയും കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം, അവനൊക്കെ ദുബായിലും അബുദാബിയിലും ഷാർജയിലും അങ്ങനെ ഏതൊക്കെ പിന്നെ പ്രധാനപ്പെട്ട അറബ് അല്ലെ പ്രവാസ സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളുണ്ടോ അവിടെയൊക്കെ അവർക്ക് ഫ്രാഞ്ചൈസികളുണ്ട്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളപ്പണത്തെ റീറൂട്ട് ചെയ്യാനുള്ള ഒരു പ്രധാന സ്രോതത്തിന്റെ ഇരകളായിട്ട് പ്രവാസി സമൂഹം മാറുന്നുണ്ട്. അത് അവർ തിരിച്ചറിയുന്നില്ല. ഈ പണത്തെ ഇവിടെ ആദായ നികുതി വകുപ്പിന് പണം കണക്ക് കൊടുക്കേണ്ട പണം ഗൾഫ് രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ജ്വല്ലറികളിലൂടെയും അല്ലെങ്കിൽ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലൂടെയും തിരിച്ച് ഇങ്ങോട്ട് ഒഴുകുമ്പോൾ അതിന് കണക്ക് കൊടുക്കേണ്ടതില്ലാത്ത ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് പ്രവാസി ഇങ്ങനെ പച്ചയായി നട്ടുച്ച സമയത്ത് അവനെ വിഡ്ഢിയാക്കപ്പെടുന്നത്.
ഈ വെട്ടിയാക്കപ്പെടുന്ന പരസ്യങ്ങളും സിനിമകളും മാധ്യമം നമ്മൾ സാധാരണ പത്രങ്ങളിൽ വരുന്ന ചെറിയ ഇടത്തരം ഒരു സാധാരണ പത്രത്തിൽ വരുന്ന പരസ്യം പോലും മലയാളിയല്ല സത്യത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. അതിന്റെ കെട്ടും മട്ടും ശൈലിയൊക്കെ പരിശോധിച്ചാൽ സൂക്ഷ്മമായ ആ പരസ്യം ആരെ അഭിസംബോധന ചെയ്യുന്നു എന്ന് നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. പ്രവാസിയാണ് അവൻ ലക്ഷ്യപ്പെടുന്നത്, പ്രവാസിയുടെ പണത്തെയാണ് ഈ പരസ്യങ്ങൾ ലക്ഷ്യപ്പെടുന്നത്. നാട്ടിലെ ഓരോ ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ പോലും പടുകൂറ്റൻ ഹൊയാഡിങ്ങുകൾ വരുന്നു. അതിന് മൈക്രോ മറ്റേ നിയോൺ വെളിച്ചങ്ങൾ രാത്രി പകൽ മുഴുവൻ കത്തിച്ചു വെക്കാൻ ആവശ്യമായ അത്ര പോലും പണം ചെലവഴിച്ചുകൊണ്ട് 3-4 ലക്ഷം രൂപ ഒരു ബോർഡിന് വേണ്ടി ഒരു മാസക്കാലം ചെലവിടുന്ന സാഹചര്യം പോലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെയെല്ലാം വഞ്ചിക്കപ്പെടുന്നത് പ്രവാസിയാണ്. പ്രവാസിയുടെ പണത്തെ കള്ളപ്പണക്കാരുടെ ഒരു വലിയ റാക്കറ്റ് കക്ഷി സംഘം ചേർന്നുകൊണ്ട് അവർ സംസ്ഥാനത്തിന്റെ ഈ ആഘോഷ പദ്ധതികളിലേക്ക് ആർഭാട പദ്ധതികളിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ട് ഈ പണം അടിച്ചു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്, കേരളത്തിന്റെ നിങ്ങൾ പ്രവാസികൾ കേരളത്തിലെ സർക്കാർ നിക്ഷേപങ്ങളിൽ വികസനം നടത്തിയതിന്റെ ചരിത്രം പരിശോധിക്കാം. 70-ൽ കെൽട്രോണിൽ നിന്ന് തുടങ്ങിയ ഇടപാടാണത്. കെൽട്രോണിൽ പ്രവാസികൾ കൊണ്ടുപോയി പണം നിക്ഷേപിച്ചിട്ടുണ്ട്. 12 വർഷം കഴിഞ്ഞിട്ടാണ് പണം നിക്ഷേപിച്ച പ്രവാസികൾക്ക് ഒരു ഗഡുവെങ്കിലും ഒരു ചെറിയൊരു ഡിവിഡൻഡ് എങ്കിലും ആ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് കിട്ടിയത്. അതേപോലെ നമ്മുടെ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ട്, നമ്മുടെ വളരെ അടുത്തുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ട് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും അധികം വിദേശ യാത്രക്കാർ വന്നിറങ്ങുകയും പോവുകയും ചെയ്യുന്ന വിമാനത്താവളം. ഈ വിമാനത്താവളത്തിൽ നിക്ഷേപിച്ച പ്രവാസികൾക്ക് 8 വർഷത്തിന് ശേഷമാണ് മുതൽ മുടക്കിന്റെ എന്തെങ്കിലും ഒരു തുക തിരിച്ചു കൊടുക്കാൻ ഗവൺമെന്റുകൾ തുടങ്ങിയത്. ഇതിങ്ങനെ ഈ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് 41 കമ്പനികളിലാണ് പൊതുമേഖലയിൽ നഷ്ടത്തിലോടിയത്. അതിനു മുമ്പത്തെ നായനാർ സർക്കാരിന്റെ കാലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ മന്ത്രിമാർ നടന്നുപോയി തിരിച്ചു കൊണ്ടുവന്ന ഒരു 5 കോടിയോ മറ്റോ രൂപ നേരെ നേരെ എടുത്തിട്ട് ശമ്പളം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഉപയോഗിച്ച ചരിത്രം പോലും നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പൊതുമേഖലയിൽ പണം നിക്ഷേപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പ്രാക്ടിക്കലായി ആ ഗൾഫിൽ ജീവിക്കുന്ന പണം നിക്ഷേപിച്ച എല്ലാ ആളുകൾക്കും അറിയും എന്നുള്ളതാണ് വസ്തുത. ഇത് ഗൾഫിൽ സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ സർക്കാർ പദ്ധതികളെ കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായമാണിത്. ഇപ്പൊ ഇൻകിൽ പുതിയ പദ്ധതിയുമായി വരുന്നു, 1 ബില്യൺ മുതൽ മുടക്കിക്കൊണ്ട്. ഇപ്പൊ ഇൻകിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് വരുമ്പം അതിന്റെ എല്ലാ ആകർഷണീയമായ വശങ്ങളും പലിശരഹിത ബാങ്കിങ്ങും എല്ലാം നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇതിനകത്ത് നടപ്പാക്കാത്തിടത്തോളം കാലം എന്ത് തന്നെ പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാലും പ്രവാസിയുടെ പണം വെള്ളത്തിലൊഴിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ പ്രവാസിയുടെ പണം സർക്കാർ കാര്യക്ഷമമായി പദ്ധതി ഉണ്ടാക്കിക്കൊണ്ട് അത് റീറൂട്ട് ചെയ്യാനുള്ള ഒരു നടപടിക്രമവും ചെയ്യുന്നില്ല ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ആർഭാട മേഖലയിൽ, ആഘോഷ മേഖലയിൽ അതിനെ വഴിതിരിച്ചു വിടാനുള്ള സംരംഭങ്ങളെ ഗവൺമെന്റ് കയറുവലി വിടുകയും ചെയ്യാണ്. അപ്പൊ ഈ കയറുപുരി വിടുന്ന ഈ ഒരു പരസ്യ കോലാഹല പെരുമഴയിൽ പ്രവാസിക്ക് സ്വബോധം നഷ്ടപ്പെടുന്നതാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കേരളത്തിൽ ഒരു ആശാരിയുടെ കൂലി ഇന്ന് 400, 450, 500 ഒക്കെ ആയി വർദ്ധിച്ചു കഴിഞ്ഞു. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്ക് ഇപ്പോഴും കിട്ടുന്നത് 700, 800 ദിർഹമാണ്. ആ 700, 800 ദിർഹത്തെ അവനവിടെ താമസിക്കുന്ന ചെലവുകളുമായി തട്ടിച്ചു നോക്കുക. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് പോലും ഈ ആളെ അവിടെ അനാവശ്യമാണ് എന്ന് നേർക്കുനേരെ പ്രഖ്യാപിക്കാതെ പുകച്ച് പുറത്തെയടിക്കുന്ന പലതരം പോളിസികൾ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ അറിയാം, വിസയുടെ ചാർജുകൾ വർദ്ധിച്ചു വരുന്നു, വിമാനക്കൂലി വർദ്ധിച്ചു വരുന്നു, അവിടുത്തെ താമസത്തിന്റെ ചെലവുകൾ വർദ്ധിച്ചു വരുന്നു, ഒരാൾക്ക് വർഷത്തിൽ കൊടുക്കുന്ന ലീവിന്റെ എണ്ണം വീണ്ടും കുറക്കാനുള്ള ആലോചനകൾ നടക്കുന്നു, വിസയുടെ കാലാവധി എത്ര തന്നെ ആവശ്യക്കാരനായ തൊഴിലാളിയാണെങ്കിലും ഒരു നിശ്ചിത കാലയളവിൽ അധികം കാലം വിസ കൊടുക്കേണ്ടതില്ല എന്ന പുതിയൊരു നിയമം വരുന്നു. ഇതൊക്കെ വരുമ്പോൾ അവിടെ മനുഷ്യ വിഭവശേഷിയെ വളരെ ആസൂത്രിതമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഗവൺമെന്റുകളുടെ പോളിസി എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കാലികമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ, പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കാതെ, സ്വന്തം രാജ്യത്ത് പോലും വർദ്ധിച്ചു വരുന്ന തൊഴിലവസരങ്ങൾ കണക്കിലെടുക്കാതെ, ഒരു തീയിന്റെ നേരെ ഓടിപ്പോകുന്ന ഇയാമ്പാറ്റകളെ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വിട്ടികളുടെ ഒരു സമൂഹമായിട്ട് ഈ പ്രവാസികൾ മാറുന്നുണ്ട്. അപ്പൊ അവർക്കിടയിൽ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും ഒക്കെ പുതിയ തൊഴിലവസരങ്ങളെ കുറിച്ച് ബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം നടക്കേണ്ട കാര്യം. ഇത് ഒരുതരം മിഥ്യാധാരണയാണ്. ഗൾഫിൽ പോയിട്ട് ഒരു കഫറ്റീരിയൽ ഗ്രോസറി സൈക്കിൾ ചവിട്ടി നട്ടുച്ച നേരത്തെ 2 മണിക്കൊക്കെ പുരി വെയിലിൽ എത്രയോ കിലോമീറ്റർ ദൂരമുള്ള ഒരു വീട്ടിൽ ഒരു കുപ്പി വെള്ളം കൊണ്ടു കൊടുത്താൽ അവിടുന്ന് കിട്ടുന്ന ഒരു 5 രൂപയുടെ ടിപ്പിനോട് നമുക്ക് യാതൊരു, അല്ലെ, 5 ദിർഹത്തിന്റെ ഒരു ടിപ്പിനോട് നമുക്കൊരു പുച്ഛമില്ല. പക്ഷെ ഇവിടെ അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ട് വൈകുന്നേരം വരെ തൊഴിലെടുത്തു കഴിഞ്ഞാൽ മാന്യമായി കിട്ടുന്ന ഒരു 500 രൂപയുടെ ശമ്പളം, അത് നമുക്ക് വാങ്ങുമ്പോൾ നാട്ടുകാർ കാണൂലേ എന്നുള്ള ഒരു മോശം.
ഇത്തരത്തിലുള്ള സാമൂഹികമായ പലതരം മിഥ്യാധാരണകൾ തകർക്കാൻ സാമൂഹിക സംഘടനകളുടെ സജീവമായ ഇടപെടലുകൾ ആവശ്യമുള്ള കാലമായിരുന്നു. സാമൂഹിക സംഘടനകൾ ഇടപെടണം. ഇത് പലതരം മിഥ്യാധാരണകളാണ്. ഗൾഫുകാരൻ എന്ന് പറഞ്ഞാൽ അവൻ എന്തോ ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീഹാറിൽ നിന്നോ യു പിയിൽ നിന്നോ ഡൽഹിയിലേക്ക് തൊഴിലന്വേഷിച്ച് വരുന്ന ഒരു റിക്ഷാവലിക്കാരന്റെ ഒരു ആലങ്കാരിക പ്രതിരൂപമാണിത്. ചെയ്യുന്ന തൊഴിൽ കായികാധ്വാനം അതിന്റെ മനുഷ്യവിഭവശേഷി ഏതർത്ഥത്തിൽ വിലയിരുത്തി കഴിഞ്ഞാലും ആ ചെയ്യുന്ന തൊഴിലിന്റെ സ്ഥലം മാറുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇതിൽ അടങ്ങുന്നുള്ളൂ. ആശാരിപ്പണിയായാലും കെട്ടുപണിയായി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള നിർമ്മാണ മേഖലയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രവാസികൾ ഇന്ന് ജോലി ചെയ്യുന്ന മേഖലകളിലെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് അതിനേക്കാൾ മികച്ച തൊഴിലവസരങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വരുമാനം ഇവിടെയുണ്ട്. ഇതോടൊപ്പം പ്രവാസി മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു ചതിക്കുഴി കൂടിയുണ്ട്. ഒരു പ്രവാസിയേക്കാൾ കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ പക്ഷേ പ്രവാസി ചെയ്യുന്നത് പോലെ ഉപഭോഗ മേഖലയിൽ, ആർഭാട മേഖലയിൽ അവരുടെ പണം വാരി വലിച്ചെറിയുന്നത് കാണാൻ കഴിയില്ല. കൃത്യമായ സാമ്പത്തിക അച്ചടക്കം അവർക്കുണ്ട്. ഈ സാമ്പത്തിക അച്ചടക്കം പ്രവാസി ആരാണ് പഠിപ്പിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പ്രവാസി കുടുംബങ്ങളാണോ അല്ലെ, സമൂഹമാണോ, നമ്മളെ മാധ്യമങ്ങളാണോ, സിനിമകളാണോ, ഇത് എവിടുന്നാണ് ഈ പ്രശ്നം വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. രണ്ട് സമൂഹങ്ങളാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം വരെ സ്കൂളിൽ കുട്ടികളോട് ഒച്ചട്ട് ബഹളമിട്ട് ആകെ അവശനായി വീട്ടിൽ വരുന്ന ഒരു അധ്യാപകൻ ഇതെന്തൊരു കഷ്ടപ്പെട്ട തൊഴിലാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് മാസം ഉണ്ടാവുന്ന വരുമാനം അവിടെ പ്രവാസിയുടെ കഷ്ടപ്പാടിനേക്കാൾ കുറഞ്ഞ കഷ്ടപ്പാടിൽ കൂടുതൽ വരുമാനമാണ്. ഇത് മനസ്സിലാക്കപ്പെടുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത്. അപ്പൊ ഞാൻ പറയുന്നത്, അവിടുത്തെ രാജ്യങ്ങളിൽ എന്താണോ ആവശ്യമുള്ളത് ആ അർത്ഥത്തിലുള്ള മനുഷ്യ വിഭവശേഷിയെ ഇനി കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. അവിടുത്തെ രാജ്യങ്ങളിൽ ടെക്നോളജി മേഖലയിൽ, കമ്പ്യൂട്ടർ മേഖലയിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം, മറ്റ് പ്രധാനപ്പെട്ട അത്തരം സംരംഭങ്ങളുടെ മേഖലയിൽ ഒക്കെ അവിടെ ആളുകൾ ആവശ്യം ഇനി മുതലുള്ളൂ. മറ്റ് മേഖലകളിലെ ആളുകളെ അവർ ഒരർത്ഥത്തിൽ ചൂഷണം ചെയ്യുകയാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ട്. നമ്മുടെ വില കുറഞ്ഞ മനുഷ്യ വിഭവശേഷി അവർ ചൂഷണം ചെയ്യുകയാണ്. അവിടെ ജീവിക്കാൻ കഴിയുന്ന ആളുകളുടെ സ്വഭാവം പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. സദാചാരപരമായ നിഷ്ഠ, ഒരു ഉദാഹരണം ഞാൻ പറയാം, എന്റെ സമയം തീരാറായിരിക്കുന്നു. സദാചാരപരമായ നിഷ്ഠ, ഇപ്പൊ മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ബാബു ഭരത്വദാസ് സാർ പറയണ്ടേ, നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും കുടുംബത്തെ പോറ്റാനുള്ള, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഒരാൾ സ്വന്തം ജീവിതം ത്യജിക്കുന്ന അങ്ങനെയൊക്കെയുള്ള പലതരം സങ്കല്പങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പോളിസികളെ സൂക്ഷ്മമായി വിലയിരുത്തി കഴിഞ്ഞാൽ അത്തരം സങ്കല്പമുള്ള ആളുകൾ ഇപ്പൊ അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ കുടുംബങ്ങളായി ജീവിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ അവിടുത്തെ തൊഴിൽദായകർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ലീവിന് നാട്ടിൽ പോകാത്ത, കിട്ടുന്ന പണം അവിടെ ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം താമസിക്കാൻ വലിയ സൗകര്യമൊന്നുമില്ല, എത്ര റൂമിൽ ആണായാലും പെണ്ണായാലും ഒന്നിച്ച് താമസിക്കാൻ തയ്യാറില്ല, അത്തരം സമൂഹങ്ങൾക്ക് അവിടെ ഇന്ന് സ്ഥാനം കൂടുതൽ നേടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഫിലിപ്പൈൻസിൽ നിന്നുള്ള തൊഴിലാളികൾ, ഫിലിപ്പൈൻസിൽ നിന്നുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർഷത്തിൽ ലീവിന് പോകണ്ട, കിട്ടുന്ന ശമ്പളം അവരോട് ചെലവഴിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ മറ്റൊരു ഉദാഹരണം. അവരെ സംബന്ധിച്ചിടത്തോളം അവരിത്തരം ലൈംഗിക ധാർമ്മികമായ അരാജകത്വങ്ങളിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും അവർക്ക് എത്ര ശമ്പളം കിട്ടിക്കഴിഞ്ഞാലും അത് ആ രാജ്യത്ത് തന്നെ ചെലവഴിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. കാരണം എന്താ, അവരുടെ രാജ്യങ്ങളിലെ ബാങ്കുകൾ പലതും വിശ്വസിക്കാൻ കൊള്ളാത്ത അത്രയും പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ആളുകൾ സമ്പാദിക്കുന്ന സമ്പാദ്യം മുഴുവനും അതാത് രാജ്യങ്ങളിൽ തന്നെ ചെലവഴിക്കപ്പെടുക. അപ്പൊ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പോളിസികൾ അവിടുത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടത്. ഇത്തരം സമൂഹങ്ങൾക്ക്, ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആളുകൾക്ക് സത്യത്തിൽ ഇന്ന് അവിടെ സാധ്യതകളുള്ളൂ. നമ്മൾ 200,000 വിസക്ക് കാശ് കൊടുത്ത് അല്ലെങ്കിൽ ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ച്, പറമ്പ് പണയം വെച്ച് പോയിട്ട് ഒരു ഗൾഫിലേക്ക് പോകുന്ന ഒരു ശരാശരിക്കാരനായ ഒരു മലയാളി യുവാവിന് 1,000 ദിർഹം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഒരു ആ ഗൾഫിലെ ചില ആളുകളുമായുള്ള സംസാരത്തിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ആ വിസയുടെ കാലാവധി തീരുന്നതിനിടയിൽ ഒരിക്കൽ പോലും നാട്ടിൽ വരാതെയും പൂർണ്ണമായും മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് അവിടെ ജോലി ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു ചെലവിനെ നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു വരുമാനം ആ 3-ാമത്തെ കൊല്ലത്തിന്റെ അവസാനമായാലും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ മാസം മാസം 5,000 രൂപ ലാഭം വെക്കുകയും അത് കുടുംബം ആഘോഷപരമായി അടിച്ചുപൊളിച്ച് ജീവിച്ച് തീർക്കുകയും എന്നിട്ട് അവസാനം നാട്ടിലേക്ക് വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 2,000 രൂപ ആനുകൂല്യം ഒരു ടിക്കറ്റ് വാങ്ങിയപ്പോൾ ലഭിക്കുന്ന ആളുകൾ വരുന്നത് പോലെ വരികയും ചെയ്യുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു വിഭാഗമായിട്ടിത് മാറുക. ഈ പ്രവാസികൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയിൽ അങ്ങനെ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇവർ എന്തുകൊണ്ട് പ്രവാസികളായി എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഉയർത്തേണ്ട ചോദ്യം. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലാത്തതുകൊണ്ട് ഇവർ പ്രവാസികളായി. ഈ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇവരുടെ പ്രവാസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല.
ഇവരുടെ പ്രവാസം കൊണ്ട് സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത് ചെലവുകൾ വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇവര് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം സംസ്ഥാനത്തെ ചെലവുകളെ, അതും പാഴ്ചെലവുകളെ വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനമാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മള് പ്രവാസിയുടെ പണത്തെ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാത്തിടത്തോളം കാലം നമുക്ക് ഈ പറയുന്ന സംഗതിയിൽ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയെ പ്രവാസി സഹായിക്കുന്നു എന്നുള്ള സർക്കാർ പ്രചരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണത്തെ വെളുപ്പിക്കാനുള്ള ഒരു ഒന്നാന്തര മേരയായിട്ട് പ്രവാസി മാറിക്കൊണ്ടിരിക്കുക. അല്ലാത്ത പ്രവാസികളോട് സർക്കാരിന്റെ സമീപനം വ്യത്യസ്തമാണ്. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലോ അമേരിക്കയിലോ പോകുന്ന ഒരു പ്രവാസി നമ്മുടെ രാജ്യത്തുണ്ട്. അവന് രണ്ട് പൗരത്വമുണ്ട്. അവന് പ്രത്യേക ടാക്സുകൾ, പലതരം കാര്യങ്ങളിൽ അവന് നമ്മുടെ പ്രവാസി അപേക്ഷിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അവന്റെ പദ്ധതികളിൽ അല്ലെങ്കിൽ അവന്റെ മുതൽ മുടക്കുകളിൽ ലാഭകരമായ സർക്കാർ പദ്ധതികൾ നിക്ഷേപിച്ചു കൊടുക്കുന്നതിന് കൃത്യമായ പ്രൊഫഷണൽ മാനേജ്മെന്റും ഉപദേശവും അവന് ലഭിക്കുന്നുണ്ട്. ഇതൊന്നും സാധാരണക്കാരനായി ഈ ഗൾഫ് പ്രവാസിയുടെ കാര്യത്തിൽ ഉണ്ടാവാത്തതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ റാക്കറ്റ് വളരെ കാര്യക്ഷമമായി നമ്മുടെ സമൂഹത്തിൽ പണിയെടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ സാമൂഹിക വിരുദ്ധന്മാരെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ സംഗതികളെ നമ്മൾ, ഈ ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും അവരുടെ പിന്നെ കെണിയിൽ നിന്ന് പാവപ്പെട്ട പ്രവാസിയെ രക്ഷിച്ചെടുക്കുകയുമാണ് ഒരു സാമൂഹിക സംഘടന എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ സോളിഡാരിറ്റിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത് എന്നാണ്. പിന്നെ മറുഭാഗത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ചെലവ് കുറഞ്ഞ മനുഷ്യ വിഭവശേഷി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ചെലവ് കുറഞ്ഞ മനുഷ്യ വിഭവശേഷി, ഈ ചെലവ് കുറഞ്ഞ മനുഷ്യ വിഭവശേഷി കേരളത്തെ പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നല്ല നിലയിൽ ഇന്ന് കൊറിയയും ചൈനയും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഗൾഫിലെ പ്രധാനപ്പെട്ട മിക്ക പ്രൊജക്ടുകളും ഇന്ന് നേടിയെടുക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളിലെയും കമ്പനികളാണ്. ആ രണ്ട് രാജ്യങ്ങളിലെ കമ്പനികൾ ഉപകരണങ്ങൾ മാത്രമല്ല കഠിനാധ്വാനികളായ തൊഴിലാളികൾ വരെ അവരുടെ രാജ്യങ്ങളിൽ നിന്ന് അവർ കൊണ്ടുവരികയാണ്. അപ്പൊ ഭാഷയും മറ്റു കാര്യങ്ങളും കുറച്ച് പ്രയാസമുണ്ടെങ്കിലും വർക്ക് എന്താണോ ചെയ്യേണ്ട ജോലി എന്നത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പ്രൊജക്ട് സ്വഭാവത്തിലുള്ള ജോലിയാണെങ്കിൽ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ പലപ്പോഴും ആശ്രയിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളെയാണ്. അപ്പൊ ഇത് മറ്റു നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലയാളി ഈ അർത്ഥത്തിലും അല്ലെങ്കിൽ ഇന്ത്യക്കാരനായ പ്രവാസി ഈ അർത്ഥത്തിലും പിന്തള്ളപ്പെടുകയാണ്. നമുക്കാകെ ഉണ്ടായിരുന്നത് വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു മുഖമുദ്ര മാത്രം, കാര്യക്ഷമമായി പണിയെടുക്കുന്ന, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ. ആ ഒരു വർഷങ്ങളായി നേടിയെടുത്ത ഒരു സൽപ്പേരിന്റെ മാത്രം പിൻബലത്തിലാണ് ഇന്ന് മലയാളി സമൂഹം അടിസ്ഥാനപരമായ അല്ലെങ്കിൽ അവിദഗ്ധ തൊഴിൽ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത മേഖലയിൽ, ഈ അവിദഗ്ധ തൊഴിൽ മേഖലയിൽ നമ്മൾ ഏറ്റുമുട്ടുന്നതാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിലിപ്പീനുകളോട്, അല്ലെങ്കിൽ ഇന്ത്യയെക്കാൾ രൂപയുടെ വിനിമയ മൂല്യം കുറഞ്ഞ ബംഗ്ലാദേശ്, അതേപോലെ പാകിസ്ഥാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ചെറിയ ചെറിയ ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾ, നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിലെ തൊഴിലാളികളുമായി ഏറ്റുമുട്ടി നമ്മൾക്ക് തന്നെ ഈ നമ്മുടെ അടിസ്ഥാനപരമായ മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിദഗ്ധ മേഖലയിലേക്ക് നമ്മളെ തൊഴിലാളികളെ മാറ്റിയെടുക്കാനും പരിശീലനം കൊടുക്കാനുമുള്ള പദ്ധതികൾ ഉണ്ടാവുക. അത് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അവരവിടെ ചെയ്യുന്ന ജോലികൾ അതേ അളവിൽ ഇവിടെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിലുണ്ടാകുന്ന മെച്ചവും നേട്ടവും എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള മൊത്തം പ്രചാരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുക. ഇതിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ തൊഴിലവസരങ്ങളും നമ്മുടെ സംസ്ഥാനത്തെ സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുക. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്ത് സംഭവിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പേപ്പറിന്റെ കൂടുതൽ വിശദാംശങ്ങളോടുകൂടി ഞാൻ ഈ യോഗത്തിൽ ഇവിടെ സമർപ്പിക്കുകയാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ചർച്ചയിൽ അത് സംസാരിക്കാം.